ഹേയ് വാട്ട് ഈസ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ദി അൾട്ടിമേറ്റ് എറർസ് ആൻഡ് മാൽ ഫങ്ഷൻസ് ഇൻ ദി ഇന്ത്യൻ ബൈക്ക് 3D ആഫ്റ്റർ ദി അപ്ഡേറ്റ്. നിങ്ങൾക്ക് മനസ്സിലായില്ല തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ഇതിൽ കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു, പക്ഷെ കുറേ ഫോൾട്ട്സും വന്നിട്ടുണ്ട് ഗൈസ്. ഈ അപ്ഡേറ്റിൽ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ എന്തൊക്കെയാ ഗ്ലിച്ചസ് ആണ് നമ്മൾ ഇന്ന് സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആ ഗ്ലിച്ചസ് നമുക്ക് നോക്കാം ഗൈസ്. ഏറ്റവും ആദ്യം ഉള്ള ഗ്ലിച്ച് മേ ബി നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ഗ്ലിച്ച്. സോ ഏറ്റവും ആദ്യം ഞാൻ പറയാൻ പോകുന്ന ഗ്ലിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു വീഡിയോയിൽ ഒബ്വിയസ്ലി ഇത് കാണിച്ചാണ്, പക്ഷെ ഒന്നും കൂടി ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഹെലികോപ്റ്ററിനെ വിളിക്കുക, അതും സ്വിമ്മിംഗ് പൂളിൽ വിളിക്കണം. റിമെമ്പർ ദാറ്റ്, സ്വിമ്മിംഗ് പൂളിൽ വിളിക്കണം. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി നിങ്ങൾ വിളിക്കുക എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല, കാരണം ഫോണ് സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ളിൽ നിന്ന് വർക്കാവത്തില്ല. സോ കറക്റ്റ് എഡ്ജിൻ്റെ അവിടെ നിന്നിട്ട് തിരികെ തിരികെ തിരി, ഇവൻ്റെ അഭിനയം ഭയങ്കര ഓവറാണ്. സോ ഇങ്ങനെ ചെയ്തിട്ട് നേരെ ഡയൽ ചെയ്യുക ഹെലികോപ്റ്ററിൻ്റെ നമ്പർ 8800. അതെന്ന് തോന്നുന്നു 8000 അല്ലേ ഹെലികോപ്റ്ററിന്. ഓക്കെ, കാൾ ചെയ്യുക, ഹെലികോപ്റ്റർ ബായ് വന്നിരിക്കുകയാണ്. അതിനുശേഷം ഫോൺ എടുത്ത് വെക്കുക, പിന്നെ വെള്ളത്തിൽ ഇറങ്ങുക. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങളിങ്ങനെ നീന്താൻ തുടങ്ങുക, എന്നിട്ട് ഇങ്ങനെ അടുത്ത് പോവുക, എന്നിട്ട് ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിലോട്ട് കയറുക. ഇപ്പോൾ കയറി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾ ചുമ്മാ ഹെലികോപ്റ്ററിനെ പൊക്കുക, ഹെലികോപ്റ്റർ റൈസ് ചെയ്യാൻ പോവുകയാണ്. ഗിട്ട് ഇപ്പോഴാണ് ഗൈസ് ഗ്ലിച്ച് സംഭവിക്കാൻ പോണത്, അൾട്ടിമേറ്റ് ഗ്ലിച്ച്. എന്നിട്ട് ഏറെ തന്നെ നിങ്ങളിങ്ങനെ നിർത്തുക, എന്നിട്ട് ചിമ്പിളി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിമ്പിളി നിങ്ങൾ ജമ്പ് ചെയ്യുക. ജമ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പടയിന്ന് വീഴത്തില്ല, നിങ്ങൾ സേഫായിട്ട് ലാൻഡ് ചെയ്യായിരിക്കും. നിങ്ങൾക്കൊന്നും തന്നെ പറ്റത്തില്ല. പറഞ്ഞാൽ ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ ആവശ്യം കൂടിയില്ല. അയ്യോ ഇതെന്ത് പറ്റി ഇവിടെ, നിങ്ങൾക്ക് ഹെലികോപ്റ്ററിനെയും സ്പോട്ട് ചെയ്യാൻ പറ്റും. കണ്ട ഹെലികോപ്റ്റർ ഭയങ്കര ഡിലേ ആയിട്ടാണ് താഴെ വന്നിരിക്കുന്നത്, ഇപ്പോഴും ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ഹെലികോപ്റ്റർ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? സോ ഇതാണ് ഗൈസ് നമ്മുടെ വേറൊരു ഗ്ലിച്ച് എന്ന് പറയുന്നത്. വേറൊരു ഗ്ലിച്ചിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇവിടെ മാത്രമല്ല, നിങ്ങൾ മേളിൽ എവിടെ ലാൻഡ് ചെയ്താലും ഇതേ രീതിയിലാണ് ലാൻഡ് ചെയ്യാൻ പോണത്, ഒന്നും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല, സേഫ് ലാൻഡിങ് ആയിരിക്കും എന്തായാലും. ഇതാണ് ഗൈസ് നമ്മുടെ ആദ്യത്തെ ഗ്ലിച്ച്. വേറെ അടുത്ത ഗ്ലിച്ചിനെ നമുക്ക് വീണ്ടും ഹെലികോപ്റ്റർ വേണ്ടി വരും. ഈ അടുത്ത ഗ്ലിച്ച് അത്ര വലിയ ഭയങ്കര ഫേമസ് ഒന്നും അല്ല, പക്ഷെ എന്നാലൊരു ഇത് വെച്ച് ഗുണമൊന്നുമില്ല പ്രത്യേകിച്ച്, പക്ഷെ എന്നാലൊരു ഗ്ലിച്ച് ഗ്ലിച്ചാണല്ലോ. അതിന് എങ്ങനെയായാലും നമുക്ക് ചെറുതായാലും വലുതായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, വീണ്ടും ഹെലികോപ്റ്റർ എടുക്കണം ഈ ഗ്ലിച്ച് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നേരെ നിങ്ങൾ ഇവിടെ നിന്ന് പോവുക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പോവുക. മോനെ ഞാൻ ആരടേ, അംബാനിയാ, വീട്ടിൽ രണ്ട് ഹെലികോപ്റ്റർ, ഒരെണ്ണം സ്വിമ്മിംഗ് പൂളിൽ മുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഹെലികോപ്റ്റർ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഗൈസ്. ശരിക്കും അംബാനി തന്നെ, ഞാനൊരു കിടില അംബാനിയാണ് ഗൈസ്. നിങ്ങളിങ്ങനെ പോവുക ഗൈസ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? റെയിൽവേ സ്റ്റേഷൻ ആ സൈഡാണ്, ഈ സൈഡാണ്, ഏത് സൈഡാണ് റെയിൽവേ സ്റ്റേഷൻ? എനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ ആ സൈഡല്ലേ, റെയിൽവേ സ്റ്റേഷൻ ആ സൈഡാണ് റെയിൽവേ സ്റ്റേഷൻ, അതോ അല്ലയോ? ഏത് സൈഡാണ് റെയിൽവേ സ്റ്റേഷൻ? അതാ ഗൈസ് ആ റെയിൽവേ സ്റ്റേഷനാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബിൽഡിങ്ങിൽ ഇങ്ങനെ നിർത്തി വെക്കുക, ഇങ്ങനെ ചുമ്മാ നിർത്തുക ഹെലികോപ്റ്ററിനെ. കറക്റ്റ് എഡ്ജിൽ നിർത്തിയാൽ നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ് ആയിരിക്കും, കാണാൻ പറ്റും. സോ ഇങ്ങനെ കറക്റ്റ് എഡ്ജിൽ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ മെല്ലെ 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 അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ കുറച്ച് ചുമ്മാ കുറച്ചും കൂടി സൈഡ്, കുറച്ചും കൂടി സൈഡ്, കുറച്ചും കൂടി സൈഡ്, കുറച്ചും കൂടി സൈഡ്, ഓ കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി ആ വരിക വരിക വരിക. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുക. സി ഇവിടെ നിങ്ങൾ ഹെലികോപ്റ്റർ നിർത്തിയിരിക്കുകയാണ്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സൈഡ് വരിക. പിന്നെ എന്തിനാ പഞ്ച് കാണിച്ചിരിക്കുന്നത്? പഞ്ച് കാണിച്ചിരിക്കുന്നത് നേരെ നിങ്ങൾ നിങ്ങളുടെ മറ്റേ ഇതിനെ വിളിക്കണം. എന്താ അതിൻ്റെ പേര്? അയ്യോ 330 എന്താ വരിക? ജെറ്റ് പാക്ക്. ജെറ്റ് പാക്കിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു പോകും ഗൈസ്. എന്നിട്ട് ജെറ്റ് പാക്കിൽ വന്നിട്ട് നിങ്ങൾ ജെറ്റ് പാക്കിൽ കയറിയിരിക്കേണ്ടതാണ്. പിന്നെ ഇവിടെ നിന്ന് പോവുക നിങ്ങൾ എങ്ങനെയെങ്കിലും. ഇതെന്ത് റൈസ് ആവാത്ത എന്തിവൻ? ജെറ്റ് പാക്കിൽ ലിഫ്റ്റ് ആവുന്നില്ല ഗൈസ്. ഓക്കെ ലിഫ്റ്റ് ആയിരിക്കുകയാണ്. എന്നിട്ട് ചുമ്മാ നിങ്ങൾ ട്രെയിൻ സ്റ്റേഷൻ്റെ അവിടേക്ക് പോവുക ഗൈസ്. അയ്യോ തിരിയുന്നില്ല. ഓക്കെ ഓക്കെ തിരിഞ്ഞിരിക്കുകയാണ്. കുറച്ച് കുറച്ച് ബാലൻസ്ഡായി തിരിയടാ. ഓക്കെ എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് നിങ്ങൾ പോവുക. ഇവനെ കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കുന്നു ഗൈസ്. ജെറ്റ് പാക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. നോർമലി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കിടിലുമായിട്ട് കൺട്രോൾ ചെയ്തതാണ്, പക്ഷെ ഇത്തവണ എന്ത് സംഭവിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നിട്ട് നേരെ താഴെ പോവുക, നേരെ താഴെ പോവുക. ഇവിടെ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം, കാരണം ഇവിടെ നിന്നാണ് നിങ്ങളുടെ ഗ്ലിച്ച് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ ഇവിടെ ഇറങ്ങുക ഗൈസ്, ഇറങ്ങുക. ഓക്കെ ഈ ലൊക്കേഷനിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇനിയിപ്പോൾ ജെറ്റ് പാക്കിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ബാക്കിൽ പോവുക, ഈ ട്രെയിനുള്ള സ്പോട്ടിൻ്റെ അവിടേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. എന്നിട്ട് ഇത് സീബ്ര ക്രോസ് വഴി നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ, കാരണം വണ്ടി വന്നു കഴിഞ്ഞ് ഇടിക്കും. പിന്നെ ഇവിടെ വണ്ടി വന്നാൽ ഇടിക്കുന്നു അത്രേ.
ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കിയതിന് ഇപ്പം നിങ്ങൾക്ക് അവിടെ ഹെലികോപ്റ്റർ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ കൂടെ നോക്കിയതിന് സ്നൈപ്പറി നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയറായി അറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഹെലികോപ്റ്റർ കാണാൻ പറ്റുന്നുണ്ട്. സീപ്പിളോ അത് വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. കിടിലം, ഓക്കെ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, സ്നൈപ്പർ ഇങ്ങനെ നിങ്ങൾ ബാക്കിൽ പോയിക്കൊണ്ടിരിക്കുക. ബാക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കിടിലായിട്ടുള്ളൊരു സംഭവം സംഭവിക്കും ഗൈസ്. ആ ശരിക്കും ബാക്കിൽ പോയാൽ മാത്രമേ അറിയത്തുള്ളൂ ഇതെന്തൊന്നും വർക്കാവാത്തത്. ശരിക്കും ആ ഗ്ലിച്ച് വർക്കാവണമല്ലോ, പണിയായ ഗൈസ്. എനിക്ക് അറിയില്ല, ഗ്ലിച്ച് വർക്കാവുന്നില്ല. വർക്കാവും വർക്കാവും, വെയിറ്റ് ചെയ്യുക, കുറച്ച് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഇത്രയും പ്ലാൻഡ് ആയിട്ടിരിക്കല്ലേ, കുറച്ചും കൂടി ബാക്കിൽ പോകണം. സി ബിൽഡിംഗ് കാണാണ്ടേ, പക്ഷേ ഹെലികോപ്റ്റർ അവിടെയുണ്ട്. സി ഇത് ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഗ്ലിച്ച്, ഹെലികോപ്റ്റർ അവിടെയുണ്ട്. ഇനി നിങ്ങൾ കോമഡി എന്താണെന്ന് അറിയോ, ഇങ്ങനെ സ്നൈപ്പർ എടുത്തിട്ട് ഈ ഹെലികോപ്റ്ററിനെ സ്പോട്ട് ചെയ്യുമ്പോൾ എവിടെ പോയി ഹെലികോപ്റ്റർ? ആ ഇതാ, ഹെലികോപ്റ്ററിനെ സ്പോട്ട് ചെയ്ത് സ്നൈപ്പർ മാറ്റുമ്പോൾ വീണ്ടും ബിൽഡിംഗ് വ്യക്തമാവും. അതെയല്ലേ, ഇപ്പോൾ ബിൽഡിംഗ് പോയി, വീണ്ടും സ്നൈപ്പർ വെച്ച് മാറ്റി ബിൽഡിംഗ് വന്ന്, വീണ്ടും ബാക്കിലോട്ട് വന്നാൽ ബിൽഡിംഗ് പോവും, സ്നൈപ്പർ വെച്ചാൽ ബിൽഡിംഗ് വരും. വീണ്ടും ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ബിൽഡിംഗ് പോവും, സ്നൈപ്പർ വെച്ചാൽ ബിൽഡിംഗ് വരും. വീണ്ടും ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ സ്നൈപ്പർ വെച്ചാൽ ബിൽഡിംഗ് വരും. വീണ്ടും ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ബിൽഡിംഗ് പോയി, സ്നൈപ്പർ വെച്ച് ബിൽഡിംഗ് വന്ന്, ബാക്കിലോട്ട് പോയി അങ്ങനെ ബിൽഡിംഗ് പോയി, ഹെലികോപ്റ്ററും പോയി, ഹെലികോപ്റ്റർ ഉണ്ട്, സ്നൈപ്പർ വെച്ച് ബിൽഡിംഗ് വന്ന്. ഇങ്ങനത്തെ ഒരു ഗ്ലിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ കംപ്ലീറ്റ്ലി പോയിരിക്കുകയാണ്. സി സോ സ്നൈപ്പറിൻ്റെ സഹായത്താൽ നിങ്ങൾക്ക് വീണ്ടും ഒരു കാണാത്ത സാധനം റിവൈവ് ചെയ്ത് നമ്മുടെ ഇതിൽ കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഗ്ലിച്ചെന്ന് വേറൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചില്ല ഗൈസ്, അതാണ് സംഭവം. സോ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഇഞ്ചനും നമ്മുടെ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണതായിരിക്കും. അതിന് മുമ്പ് വേറൊരു സാധനം കൂടി കാണിച്ചുതരാം ഗൈസ്. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആക്ച്വലി നൈറ്റ് മോഡിലോട്ടേക്ക് പോകണം. നയന് ഇതൊരു പ്രത്യേകതരം ഒരു കിടിലം ഗ്ലിച്ചാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും, നൈറ്റ് ആയതുകൊണ്ട് എല്ലാവരുടെയും കിടിലമായിട്ട് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ലാണ്ട് 33 എന്താ വരാൻ പോകുന്നത് ഒന്നുമില്ല. സോ ഇത് കണ്ട്, ഇത് കിടിലം ലൈറ്റ്. ഇവിടെ പുതിയ സ്ട്രീറ്റ് ലാമ്പൊക്കെ വന്നിട്ടുണ്ട്. ഇത് മുമ്പേ ഉണ്ടായിരുന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ മുമ്പേ ഉണ്ടായിരുന്നു. ഇത് വെളിച്ചമൊന്നുമില്ല, പക്ഷേ ഒരു ലാമ്പ് ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര രസമുണ്ട്, കാണാനൊക്കെ നല്ല രസമുണ്ട്. സോ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു സ്ഥലത്ത് ഭയങ്കര ലൈറ്റാണ്, അപ്പുറത്തെ സ്ഥലത്തും ഉണ്ട് ഇഞ്ചൻ റെയിൽവേ സ്റ്റേഷനിലെ. ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ച് വെച്ച് കഴിഞ്ഞാൽ നേരെ ആദ്യം 3:30 അടിക്കുക ഗൈസ്, എന്നിട്ട് പറക്കുക. പറന്നിട്ടൊരു പ്രത്യേകതരം സംഭവം സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടിലെ എല്ലാ ബിൽഡിങ്ങിലും ലൈറ്റ് ഉണ്ട്, പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം ലൈറ്റ് ഇല്ല. ഒരു സ്ഥലത്ത് മാത്രം എന്തുകൊണ്ട് ലൈറ്റ് ഇല്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി അറിയാൻ പാടില്ല. നിങ്ങളിപ്പോൾ ഇത്ര ഹൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും സി എല്ലാ ബിൽഡിങ്ങും ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ബിൽഡിംഗ് പോലും ഇങ്ങനെ ലൈറ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. എല്ലാവിടെയും ലൈറ്റ് ഉണ്ട് ഗൈസ്, മരം വരെ ഗ്ലോ ചെയ്യുകയാണ് ശരിക്കും. ആക്ച്വലി മരം വരെ അൽക്കിടലുമായിട്ട് ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട, ഇവരുടെ നഗരം ഈ താഴത്തെ ടൗൺ വരെ ഗ്ലോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഫാൾട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സ്ഥലം ഗ്ലോ ചെയ്യുമ്പോഴും ഒരു സ്ഥലം മാത്രം ഗ്ലോ ചെയ്യത്തില്ല. അത് ഏത് സ്ഥലമോ അറിയോ? ആ ഒരു സ്ഥലം വേറെ ഒരു സ്ഥലവും അല്ല ഗൈസ്, ആ സ്ഥലം നമ്മുടെ സ്വന്തം വീടാണ് ഗൈസ്, നമ്മുടെ സ്വന്തം വീട്. സി നമ്മുടെ വീട്ടിൽ മാത്രം കറണ്ട് ഇല്ല ഇവിടെ, ഇത് നമ്മുടെ പണ്ടത്തെ വീടാണ്. പണ്ടത്തെ വീടിൻ്റെ കാര്യമായാലും പുതിയ വീട്ടിൻ്റെ കാര്യമായാലും ഏത് വീട്ടിലും കറണ്ടില്ല, ആ വീട്ടിലും കറണ്ടില്ല. നമ്മുടെ പുതിയ വീട് ഏത് ലൊക്കേഷനിലായിരുന്നു? അതാ ഹെലികോപ്റ്റർ നിൽക്കുന്ന ലൊക്കേഷനാണ്. ആക്ച്വലി ഹെലികോപ്റ്ററിന് എല്ലാവിടെ നിന്നും കാണാൻ പറ്റുമോ അല്ലേ? സി ഗൈസ് അതാണ് നമ്മുടെ പുതിയ വീട്. പുതിയ വീട്ടിലും കറണ്ടില്ല, ചുറ്റും എല്ലാവിടെയും കറണ്ട് വന്നിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ മാത്രം കറണ്ടില്ല. ഇത് കുറച്ചും കൂടി ക്ലിയറായി കാണാൻ നമുക്ക് ആക്ച്വലി വീട്ടിൻ്റെ ഉള്ളിൽ പോകണം, എന്നാൽ മാത്രമേ കുറച്ചും കൂടി ക്ലിയറായി നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കാണാം ഗൈസ്, നമുക്ക് ഇറങ്ങാം, ലാൻഡ് ചെയ്യണം, ലാൻഡ് ചെയ്യണം. ബൈ, ഭയങ്കര ഡിലേഡ് ലാൻഡിംഗ് ആണ്. പിന്നെ നിങ്ങൾ മേളിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടുകയാണെങ്കിൽ സർവൈവ് ചെയ്യത്തില്ല ഗൈസ്. ഞാൻ നോക്കിയായിരുന്നു, സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ സർവൈവൽ ചാൻസസ് 0 ആണ്. സോ ഇപ്പോൾ ബേസിക്കലി വേണമെങ്കിൽ ചാടി കാണിച്ചുതരാം ഞാൻ സ്വിമ്മിംഗ് പൂളിലോട്ടേക്ക്. നിങ്ങൾ എന്തായാലും സർവൈവ് ചെയ്യത്തില്ല. സീത സ്വിമ്മിംഗ് പൂളിൽ വീണാലും മരിക്കും, പക്ഷേ ബീച്ചിലോട്ട് ചാടിയാൽ സർവൈവ് ചെയ്യുമോ? മേ ബി സർവൈവ് ചെയ്യുമായിരിക്കും, നോ ഐഡിയ. സോ സി ഗൈസ്, നമ്മുടെ നാട്ടിലും ചുറ്റും ബിൽഡിങ്ങിലൊക്കെ വെളിച്ചമുണ്ട്, നമ്മുടെ വീട്ടിൽ മാത്രം കറണ്ടില്ല. നിങ്ങൾക്ക് നോട്ട് ചെയ്താൽ മനസ്സിലാവും, നമ്മുടെ വീട്ടിൽ മാത്രം ഒരു ഇലക്ട്രിസിറ്റി പറഞ്ഞ സംഭവമില്ല. പക്ഷേ വെളിച്ചമുണ്ട്, വെളിച്ചം ഇല്ലാണ്ടൊന്നും ഇല്ല, പക്ഷേ ഇലക്ട്രിസിറ്റി ഇല്ല, ഒരു ലൈറ്റൊന്നും കത്തുന്നില്ല ഗൈസ്. ചുമ്മാ ഇങ്ങനെ ഫാന് മാത്രം നമുക്ക് ഓടിക്കാൻ പറ്റും വേണമെങ്കിൽ, ഫാൻ ഓടിക്കാൻ മാത്രം കെ സി ബി സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അതെന്ത് മനസ്സിലാവുന്നില്ല എനിക്ക്, ബാക്കിയൊന്നും സമ്മതിക്കത്തില്ല. സോ ഇതാണ് ഗൈസ് ബേസിക്കലി ഞാൻ പറഞ്ഞ സംഭവം. ഇനി നമുക്ക് നേരെ പകലാക്കാം, കാരണം പകല് രാത്രിയാണ് കിടില, പക്ഷെ പകല് നമുക്ക് കളിക്കുന്നതായിരിക്കും നല്ലത്. സോ നമുക്ക് നേരെ നമ്മുടെ
ബൊളേറോ എടുക്കുക. ബൊളേറോന്റെ ചീറ്റ് കോഡ് എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ബൊളേറോന്റെ ചീറ്റ് കോഡ് ഇനി ഞാൻ ആലോചിച്ച് കണ്ടുപിടിക്കാനൊന്നും വയ്യാടെ, മറന്നു പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ചീറ്റ് കോഡ് കുറേ ഉള്ളത് കാരണേ ഒന്നും ഓർമ്മ നിൽക്കത്തില്ല. പറക്കുന്നു ഗൈസ് കാറ്. സോ ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ബോഗിയും മറ്റേത് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക്. ഹോപ്പ്ഫുള്ളി പറ്റിയായിരിക്കും. നമ്മൾ നമ്മുടെ കാറിനെ മൊത്തത്തിൽ നശിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ, നാശമാക്കി കാറിനെ. അയ്യോ എന്തിനാടെ കാറിനെ ഇങ്ങനെ ആക്കി വെക്കുന്നു നീ. ഓക്കെ നമുക്ക് പോവാം. ഈ മരത്തിൽ ഡോറ് മാത്രം തട്ടി എന്തെങ്കിലും സംഭവിക്കൂ? ഇല്ലല്ലോ, ഒന്നും സംഭവിക്കത്തില്ല. സോ ഗൈസ് ലെറ്റ്സ് ഗോ. നമുക്ക് ട്രെയിൻ ഇടിച്ചാലോ നേരെ ഈ സ്പീഡിൽ? ഒന്നും സംഭവിച്ചില്ല, ഒരു തേങ്ങി സംഭവിച്ചില്ല. സോ നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങാം. സോ എങ്ങനെയാണ് ട്രെയിൻ ബോഗി സെപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൾട്ടാണ്. പക്ഷെ എന്നാലും നമുക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ചുമ്മാ മൂൺ ഗ്രാവിറ്റി അപ്ലൈ ചെയ്യുക. S7112 മൂൺ ഗ്രാവിറ്റി വരുന്നതായിരിക്കും. ഹലോ, മൂൺ ഗ്രാവിറ്റി അപ്ലൈ ആയിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോംബിലെ മറ്റൊരു ടിക്കി ബോംബ് എടുക്കുക, ടൈം ബോംബ് എടുക്കുക. ചുമ്മാ ഇത് മുകളിൽ ഇവിടെ അസംബിൾ ചെയ്യുക. ഇവിടെ ആദ്യം സ്പോട്ട് ചെയ്യണം അല്ലേ? ഓക്കെ. കുറേ വെക്കുക. ഒരു 10-15 എണ്ണം, 10-20 എണ്ണം വെക്കുക. കാരണം ആ ചെയിൻ റിയാക്ഷൻ വരണം. എന്നാൽ മാത്രം അതിൻ്റെ ഒരു ത്രില്ല് ഉണ്ടാവത്തുള്ളൂ. ത്രില്ലല്ല, ഇത് ലിഫ്റ്റ് ആവത്തുള്ളൂ. ഞാനെന്ത് ത്രില്ലിൻ്റെ കാര്യം ഇവിടെ പറയുന്നത്? ത്രില്ലൊന്നും ആവണ്ട, ത്രില്ലിൻ്റെ അല്ല ഇത് ഗൈസ്. ഇത് ലിഫ്റ്റ് ആവണം സാധനം. എന്നാൽ മാത്രം ഇതെന്ത് ഭയങ്കര ഹൈറ്റിൽ വരുന്നു ഗൈസ്. ഇത്ര ഹൈറ്റിലല്ല നമുക്ക് വേണ്ടത്. കുറച്ച് താഴെ ആവണം നമ്മുടെ ഈ ടിക്കി ബോംബ്. ആ പ്ലേസ്മെൻറ്റ് ഓക്കെ, പെർഫെക്റ്റ് ആയിരിക്കുകയാണ്. പക്ഷെ പോരാ, ഇനിയും വേണ്ടി വരും ഗൈസ്. കുറേ വേണം ആക്ച്വലി. ഇതൊന്നും പോരാ ഗൈസ്. ഈ സ്പാട്ടിങ് എന്നാടാ നീ ഇത്? കുറച്ചും കൂടി. എല്ലാം കണക്റ്റഡ് ആവട്ട്, എല്ലാം കണക്റ്റഡ് ആവട്ട്. ഓക്കെ, ഇപ്പം മതിയാവും തോന്നുന്നു ഗൈസ്. ഇനി ദൂരെ പോവാ. ദൂരെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മിസൈൽ എടുക്കുക, എന്നിട്ട് സ്പോട്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് കറക്റ്റ് സ്പോട്ട് ചെയ്യുക. ഓ മോനെ, അതിൻ്റെ ട്രാക്ക് നിന്ന് മാറിയിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി നമ്മൾ കറക്റ്റ് രീതിയിലാണ് ചെയ്തത് തോന്നുന്നു. ഇല്ല, അതാ വീണ്ടും ട്രാക്കിൽ തന്നെ വീണിരിക്കുകയാണ് ഗൈസ്. ഇത് എന്നാ പരിപാടിയാണ് കാണിച്ചത് ഞാൻ? ഓ ഇതെന്തോന്ന്, അത് കൊള്ളാമല്ലേ, സ്ലോ മോ ആയപ്പോൾ. ഓക്കെ, നമുക്ക് വീണ്ടും ടിക്കി ബോംബ് എടുക്കേണ്ടിയിരിക്കുന്നു. ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. ഇത് മതിയാവുമോ എന്തോട്ടെ, എനിക്ക് അറിഞ്ഞൂടാ. മതിയായിരുന്നു, വീണ്ടും വീണ്ടും ചെയ്യാം. ഓക്കേ, ഓ ഇവിടെ ബോഗി പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇതാ സി 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 സെപ്പറേറ്റ് ആയിരിക്കുകയാണ് ഹോപ്പ്ഫുള്ളി. പക്ഷെ ഇല്ല, ഇഞ്ചനും കൂടെ പോയി. കണ്ട, ഏകദേശം സെപ്പറേറ്റ് ആയില്ലേ. എല്ലാം കമ്പാർട്ട്മെൻറ്റ്സും ഏകദേശം സെപ്പറേറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ആക്ച്വലി കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിരിക്കുകയാണ്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതൊക്കെ എല്ലാവരും കണ്ടതായിരിക്കും. കാറൊക്കെ പറക്കുന്നു, ഇതെന്തോന്നാണ് ഇവിടെ സംഭവിക്കുന്നത്? അയ്യോ, ആ സ്റ്റിക്കി ബോംബ് അവിടെ തന്നെ ഉണ്ട്. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ പൊട്ടി സ്റ്റിക്കി ബോംബിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇതൊക്കെ കണ്ടതാണ്. പക്ഷെ അന്നേരം ബോഗി സെപ്പറേറ്റ് ആക്കുന്നത് ഭയങ്കര കിടിലമായിരുന്നു. ആ ഇനി ഞാൻ അടുത്ത് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോലീസിനെ വിളിക്കണം. അടുത്തത് പറയണമെങ്കിൽ ഒരു ഗ്ലിച്ചല്ല, നിങ്ങൾക്ക് പോലീസ് എപ്പോഴെങ്കിലും ബാക്കിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായി ഒരു പോലീസിനെ കൈകാര്യം ചെയ്യാൻ പറ്റണം. അതിന് നിങ്ങൾ ആദ്യം സ്റ്റാർ ഉണ്ടാക്കണം. ഇവരുടെ കൊല്ലണം ഈ ചേച്ചിനെ കംപ്ലീറ്റ്ലി. ഓ അടുത്ത് വരുന്നു. പോലീസിനെ കാട്ടിയും പേടി ഈ ചേച്ചിനെയാണ് ആവുന്നത്. ഇനി ഒരാളിനും കൂടി വെടിവെക്കണം, കാരണം 3 സ്റ്റാർ വേണ്ടേ? ഒരു 2-3 സ്റ്റാറെങ്കിലും വേണം എനിക്ക്. ആ വരുന്നുണ്ട്. കൊല്ലടാ, തീരുന്നില്ല മോനെ, തീരുന്നില്ല. അയ്യോ, ഇത് ഈ പോലീസ് വന്നിരിക്കുകയാണ്. ഈ പോലീസാണെ നമ്മളൊന്നും ചെയ്യുന്നില്ലേ? ഓക്കെ, ചെയ് അയ്യോ, രണ്ടുപേരും കൂടി. എൻ്റെ ട്രിക്ക് വർക്കാവും തോന്നിയില്ല കേട്ടോ, എൻ്റെ ട്രിക്ക് വർക്കാവണേ. ഓക്കെ, പോലീസിനെയും കൊന്നിരിക്കുകയാണ്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗണ്ണിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ പോലീസ് വരാൻ വെയിറ്റ് ചെയ്യുക. എവിടെ വരും? പോലീസിനെ വേണ്ടേ നമുക്ക്? ഇത് എന്നാ പരിപാടിയാടോ ഇത്? മനസ്സിലാവുന്നില്ല ഗൈസ് എനിക്ക്. ആ ഇവനെയും വെടിവെച്ച് തീർക്കാം. അവൻ ചത്ത്. എന്നാലും പോലീസ് വരില്ല. അതായത് ആ പോലീസ് വരുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി പോലീസ് ഇവിടെ വരികയായിരിക്കും. സാറേ, ഇവിടെ വാടോ. പോലീസ് വന്നാലേ നമ്മുടെ നടക്കത്തുള്ളൂ ഗൈസ്. ഇങ്ങനെ വരിക, പോലീസ് ഇവിടെ വന്ന് റൊട്ടേറ്റ് അടിക്കുകയാണ്. ഇത് എന്തോന്നറേ, ഡമുക്കാസി പോലീസ് സ്വന്തമായി മറിഞ്ഞ് വീണിരിക്കുന്ന അവിടെ. ഇതെന്ത് തേങ്ങയാണ് ഇവർ കാണിക്കുന്നത്? ഞാൻ ഇപ്പോൾ കാണിക്കാൻ ഉദ്ദേശിച്ച ഗ്ലിച്ചേ വരില്ലല്ലോ ഇത്.
പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ തട്ടിപ്പോകുന്നുണ്ട് ഗൈസ്. ഇതില് ഇത് കാര്യം ക്ലിയർ ആവുന്നില്ല കേട്ടോ എനിക്കൊന്നും. ഓക്കെ, ഈ ചേച്ചിനെയും കൂടി കൊന്നു നോക്കാം. സോറി ചേച്ചി, വേറെ വഴിയില്ലാന്ന്, വേറെ വഴിയില്ലാന്ന്, എനിക്ക് വേറെ വഴിയില്ലാത്ത കൊണ്ടാണ്. വേണ്ടേ പോലീസുകാരനെ നമ്മനെ? വേണ്ടാ തോന്നുന്നു ഗൈസ്. അത് എല്ലാവരും തീർക്കുകയാണ് ഞാൻ. എന്നിട്ടും പോലീസിനെ കാണുന്ന ലക്ഷണമില്ല. എനിക്ക് വട്ടാവുന്ന കേട്ടോ ഗൈസ്. ഇത് ഒന്നും കൂടി നമുക്ക് വേറെ രീതിയിൽ ചെയ്ത് നോക്കാം. ആദ്യം മുതൽ എൻ പി സിനെ തീർക്കണം ഗൈസ്, എന്നാലേ പോലീസ് വരത്തുള്ളൂ. സോ ഇപ്പം ഞാൻ കാണിച്ചുതരാം, ഹോപ്പ്ഫുള്ളി വർക്കൗട്ട് ആവുമായിരിക്കും. വർക്കൗട്ട് ആവണമായിരിക്കും. രണ്ടുപേരെ തീർത്തിരിക്കുകയാണ്. ഒരാളിനും കൂടി ആ തീർന്ന്. ആ വന്ന് ഈ പോലീസുകാരൻ വന്നിരിക്കുകയാണ് ഗൈസ്. ആ വന്ന് സി, ഇയാളിപ്പോൾ നമ്മളെ വേടി വയ്ക്കും. നമ്മളെന്ത് കൊല്ലാത്തത്? എടാ ലുട്ടൂസ് പോലീസേ, എനിക്ക് വയ്യ ഗൈസ്. ഞാൻ ഇമ്മ്യൂണാണ് തോന്നുന്നു കേട്ടാ. ഈ അണ്ണനെ വെടിവെക്കില്ല എന്നെ. ഞാൻ അങ്ങോട്ട് വെടിവെച്ചാലും വെടിവെക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ തള്ള എൻ്റെ പൊന്നോ. ആ കണ്ട, ഈ പോലീസ് ഇപ്പം എന്നെ വെടിവെക്കുന്നുണ്ട് ഗൈസ്. ഈ പോലീസ് എന്നെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ സിംപിളി എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിയിൽ കയറുക വണ്ടിയിൽ കയറി കുറച്ചിങ്ങനെ ഒന്ന് ഓടിക്കുക, എന്നിട്ട് റിവേഴ്സ് അടിക്കുക, ഇങ്ങനെ ഒന്ന് പോവാ മകനെ. അയ്യപ്പ ചാവും ഞാൻ ട്ടാ ചത്ത്. സിമ്പിൾ ഇതിൽ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പോലീസിനെ മനസ്സിലാവില്ല. നിങ്ങൾ അയാൾ വിചാരിക്കും നിങ്ങൾ പോലീസ് വണ്ടിയിൽ വന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. അതായിരുന്നു ഗ്ലിച്ച്. നേരത്തെ ചെയ്തപ്പോൾ വർക്കൗട്ടേ, അപ്പോൾ റെക്കോർഡ് ചെയ്താൽ മതി എന്ന് പാവുന്നേ ഇല്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഭയങ്കര ലോങ് ആവാൻ പോവില്ലെങ്കിൽ, എന്തായാലും വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് അറ്റ് ചിരിയോ. ബൈ ബൈ.